ടെലിഫോൺ ലൈനുണ്ട്. സുജാതനൻ, ദുഃഖകരമായ സാഹചര്യമാണ്, നമുക്ക് മനസ്സിലാകും താങ്കളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇങ്ങനൊരു സംഭവം ഒഴിവാക്കാവുന്നതായിരുന്നു എന്നുള്ള നിലപാടാണോ കുടുംബത്തിനുള്ളത്? തീർച്ചയായിട്ടും സാറേ, അവിടെ അവരുടെ നെഗ്ലിജൻസ് ഉണ്ട്, അവിടെ അവർ കാണിച്ച അവരുടെ ലാപ്സ്, അവർ കാണിച്ച തെറ്റ്, അതിന്റെ മുകളിലാണ് എന്റെ മകന്റെ ലൈഫ് ലോസ് ആയിരിക്കുന്നത്. എന്തായിരുന്നു അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ അവർക്ക് മോനെ രക്ഷിക്കാമായിരുന്നു സാറേ. അവര് ടൈമിൽ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല സാറേ. എന്റെ ഞാൻ സാറിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയണോ അതോ എന്താണ് സംഭവിച്ചെന്ന് പറയൂ? ഞാൻ പറയാം സാറേ. എന്റെ മകന് 25 ഓഗസ്റ്റില് ഇവൻ ഇവിടെ ഒരു മോളിൽ പോയിട്ട് അലങ്ക ഒരു ഏഷ്യ എന്ന് പറഞ്ഞൊരു മോളുണ്ട്, മോൾ ഓഫ് ഏഷ്യ, ഓക്കെ, നമ്മുടെ നാട്ടിൽ മാൾ ഓഫ് ഏഷ്യ എന്ന് പറയും, ഓക്കെ. അവിടെ പോയിട്ട് അവര് ചേട്ടനും അനിയും ഒരുമിച്ച് പോയതാ അവർക്ക്. അപ്പൊ രണ്ടു ദിവസമായിട്ട് മോന് ചെറിയ പനി ഉണ്ടായിരുന്നു, ഞാൻ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കും അവരുടെ, ഞാൻ പറയാം. അപ്പോ ഈ അവന് അവിടുന്ന് ടെമ്പറേച്ചർ വന്ന് ഈ രാമയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസർക്കും കൺസൾട്ടന്റിന്റെ കൂടെ ഞങ്ങൾ 5-6 വർഷം കൊണ്ട് മരുന്നെടുക്കുന്നു. അവിടെ വെച്ച് മരുന്നെടുത്ത് ഇളയ മോന് കുറഞ്ഞ്, മൂത്ത മോന് കുറഞ്ഞില്ല. ശനിയാഴ്ച നോൺ സ്റ്റോപ്പ് ചുമയായിട്ട് അവനെ ഞാൻ ഞായറാഴ്ച ഉണ്ടായിട്ട് ഞാൻ അവിടെ പോയി അവനെ കാണിച്ചു. കാണിച്ചപ്പോ പറയാം ഓക്സിജൻ ലെവൽ കുറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് രാമയ്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ. ഞങ്ങൾ രാമയ്യ മെഡിക്കൽ കോളേജ് ചെന്നു, അവര് ഐസിയുയിൽ അഡ്മിറ്റ് ചെയ്തു. ആദ്യമേ അവർ മാസ്ക് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ ആക്കി, അത് കഴിഞ്ഞ് ഡോക്ടർമാർ പിന്നെ അവിടുത്തെ ബാർഗനിങ് തുടങ്ങി. നിങ്ങളെ മോനെ ഓക്സിജൻ കിട്ടുന്നില്ല, അതുകൊണ്ട് എക്മോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്, അത് ചെയ്യാനായിട്ട് അതിന്റെ മിഷന്റെ കോസ്റ്റ് 7 ലാക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, വിത്തിൻ 1 അവറിൽ അത് പറഞ്ഞ അത് 10 ലാക്ക്. സാറേ സൺഡേ ഞാനൊരു കോമൺ മാൻ എവിടുന്ന് ഞാൻ ഉണ്ടാക്കും, എങ്കിലും ഞാൻ എവിടുന്നൊക്കെയോ കടം മേടിച്ച് 7 ലക്ഷം രൂപ ഞാൻ വിത്തിൻ 1 അവറിൽ അവർക്ക് അടച്ചു കഴിഞ്ഞ് അവർ പിന്നെ അത് പറഞ്ഞ് 25 ലക്ഷം, പിന്നെ 35, പിന്നെ പറയാം പെർ ഡേ 120,000 തൊട്ട് 150,000 രൂപ ഇതിന്റെ ചെലവാകും. സാറേ ഇന്നലെ മെനഞ്ഞാന്ന് വരെ 30 ലക്ഷം രൂപ ഞങ്ങൾ ചെലവായ ബില്ല് വന്നു. ഏതാണ്ട് അതിൽ 23 ലക്ഷം രൂപ അടച്ച്, 30 ലക്ഷം രൂപ 30 ലക്ഷം രൂപ സാറേ 1-ാം തീയതി തൊട്ട് മെനഞ്ഞാന്ന് വരെ 30 ലക്ഷം ബില്ല് വന്ന്. എന്റെ ബില്ലുണ്ട്, വേണമെങ്കിൽ സാറിന് വാട്സപ്പ് ചെയ്തുതരാം. അതിൽ ഞങ്ങൾ പേ ചെയ്തതില് 19+3 ഇൻഷുറൻസ്, അവന് 9 ലക്ഷത്തിന് ഇൻഷുറൻസ്, 3 ക്ലെയിം അതിൽ നിന്ന് വന്ന്, അങ്ങനെ 22, 23 ആയി അവർ കൊടുത്ത്. ഓക്കെ സാറേ, ഇതെല്ലാം എന്റെ മോനെ ഞാൻ ഡെയിലി പോയി 7 മണിക്ക് കാണും, ഞാൻ അവിടെ 6 മണിക്ക് പോവും, 7 മണിക്കാണ് വിസിറ്റർ ടൈം, കാണും, മോനോട്ട് സംസാരിക്കും, മോനോട്ട് 4-5 ദിവസം കൊണ്ട് സംസാരിക്കും. ഇതിലെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഗുരു, അതിന്റെ ഹെഡ്, അവനാണ് നോക്കുന്നത്, അദ്ദേഹമാണ് തന്റെ ഫാമിലിസ്റ്റുണ്ട്, അവരെല്ലാം പറഞ്ഞ് ഇതൊരു മെറേക്കളാണ്, ഇത്രയും റിക്കവറി ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കേസ്. അവർ 6 കേസ് ഇതേ മെഷീനിൽ ഹാൻഡിൽ ചെയ്ത്, ഇതുപോലുള്ള മെഷീനിൽ, എന്നിട്ട് ഇത്രയും റിക്കവറി ആവുന്നില്ല. കാരണം മോന് വേറെ ഒരു പ്രശ്നം, അവന്റെ ലൈഫിൽ ഒരു ദിവസം പോലും അവനെ അഡ്മിറ്റ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ. എന്റെ മോന് എളുപ്പം റിക്കവറി ആയി. ഇന്നലെ രാവിലെ മോൻ അവന്റെ വൈഫിനോട് പറഞ്ഞു, അപ്പൊ വൈഫ് അവിടെ ഡോമിറ്ററിയിൽ താമസിക്കുക, ഞാൻ താമസിച്ച് എനിക്ക് ഉറക്കം വരാതെ ലാസ്റ്റ് എന്നെ അവിടെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അതേ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹം സ്ലീപ്പിങ്ങിന് എന്റെ മരുന്ന്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വീട്ടിൽ പാനിക്കായി. ഓക്കെ, എന്തിനു പറയുന്നത്, എന്റെ മരുമോൾ അവിടെ നിൽക്കുമായിരുന്നു, അവള് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവള് കുറെ വർഷം അവിടെ ജോലി, അതുകൊണ്ട് അവൾക്കെല്ലാം അറിയാം. അങ്ങനെ അവൾ അവിടെ നിന്ന് ഒന്നേകാല ഏകദേശം 1.5 കാലായപ്പോ എന്നെ വിളിക്കുന്നു, അച്ഛാ ഓടി പോയി, ഇവിടെ തീ പടർന്നേ, മോന്റെ അടുത്ത് ആരും ഇല്ലേന്ന്, സുജയിട്ടിരിക്കെ ആരും ഇല്ലേന്ന് അവള് വിളിക്കുന്നു. ഞാൻ അവിടുന്ന് അവിടെ ചിലപ്പം ഏകദേശം 2 മണിയായി, 2 മണിയായപ്പോഴത്തെ ഇവന്മാരെന്ത് ചെയ്ത്, ഞാൻ അവിടെ ഷൗട്ട് ചെയ്ത് ഞാൻ ചില ഇന്റർവ്യൂ കൊടുത്ത് കന്നഡ ചാനലിന്, ഇത് അവന്മാർക്ക് മനസ്സിലായി. ഇവന്മാർ എന്നെ വിളിച്ച് വല്ല ഒരു ക്യാബിനിൽ കൊണ്ടിരുന്ന് അവിടെ ഇരുന്ന് എനിക്ക് സോപ്പിടാൻ തുടങ്ങി, ചായയും വെള്ളവും കൂടി, കാരണം എനിക്ക് ഇത്തിരി ഷുഗർ പേഷ്യന്റാ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ തന്ന് അവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് റൂമിൽ നിന്ന് ഡോക്ടറിന്റെ ന്യൂസ്, അവന്മാര് കുറെ എന്നെ എന്റെ സോപ്പിട്ട്, എന്നെ എന്റെ അനിയനെയും അവളെ വൈഫിനെയും അവന്റെ വൈഫിനെയും, എന്നിട്ട് ഇവന്മാര് 2 മണിക്കൂർ കഴിഞ്ഞാണ്ട് ഡിക്ലെയർ ആവുന്ന മോൻ മരിച്ചു പോയെന്ന്. ശരി, അപ്പൊ അവർക്ക് രക്ഷിക്കാമായിരുന്നു അല്ലെ ശ്രമിച്ചിരുന്നെങ്കിൽ മോനെ? തീർച്ചയായിട്ടും. ഞാൻ താങ്കൾ ഇനി എന്താണ് ഒരു നിയമപരമായി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ FIR സദാശിവ നഗർ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ FIR ഇട്ടിട്ടുണ്ട്, നാട്ടിൽ തന്നെ ഞങ്ങൾ FIR ഇടും. ശരി, എന്റെ മോന് 35 രൂപ, എനിക്ക് 70,000 രൂപ ഇങ്ങുള്ള ഒരു ജോലിയിൽ അവരിയ്ക്കുമായിരുന്നു, 2 കൊഞ്ചുക്കള്, 5 വയസ്സും 2 വയസ്സുള്ള കുട്ടികളുണ്ട് സാറേ. അവന്റെ വൈഫിന് ജോലിയില്ല, എനിക്ക് 65 വയസ്സായി, എന്റെ ഭാര്യക്ക് 64 വയസ്സായി, അവന്റെ മദറിലോ ഷുഗർ പേഷ്യന്റെ കാല് കട്ടിയേറായിരുന്നു, അവർക്ക് ആരും ഒരു ഹെൽപ്പ്ലെസ് ആണ് ഞങ്ങള്.
ഞാൻ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. എന്നെ രക്ഷിക്കണം സാറേ. തീർച്ചയായും ഞങ്ങളും ഈ വാർത്ത ന്യൂസ് ചാനലിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇവന്മാരിവിടെ പൊളിറ്റിക്കൽ ചെയ്ത കോൺഗ്രസിന്റെയാണ് ഈ ഹോസ്പിറ്റൽ. ഇവിടെ സീതാരാമൻ എന്ന് പറഞ്ഞ ആള് അയാളുടെ അയാൾ പണ്ടത്തെ ഇവിടുത്തെ എം എൽ എ ആണ്. അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട് സിദ്ധരാമയ്യ മറ്റുള്ളവരുമായിട്ട്. ഞാന് അവിടുന്ന് ഞാന് പിന്നെ നമ്മുടെ കൊല്ലം എം പി പ്രേമാനന്ദ സാറിനെ ഞാൻ പല പ്രാവശ്യവും അപ്രോച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈഡൻ ഇവരെ ഫാമിലി അറിയുന്ന ഇവര് എന്റെ വൈഫ് എറണാകുളക്കാരിയാണ്, തേവരക്കാരിയാണ്. ഈഡനും അവന്റെ പിന്നെ അവളുടെ ആംഗ്ലയായിട്ട് വളരെ റിലേഷനാ. കല്യാണത്തിന് എൻഗേജ്മെന്റ് ഈഡൻ സാറും ഗ്രൂപ്പും അവിടെ വന്ന. ഈഡൻ സാർ ഇപ്പൊ ഇല്ല, ഡൽഹി പോയി. ഈഡൻ സാറ് ഡയറക്ട്ലി സംസാരിച്ച ഇവരെ വളരെ സ്പെഷ്യൽ കെയർ കൊടുക്കണമെന്നും. ശരി ശരി. പക്ഷെ എന്റെ മകൻ മരിച്ചത് നിഗ്ലൻസ് എന്ന് പറഞ്ഞാൽ അവരെ തെറ്റുകൊണ്ട് മരിച്ച എന്റെ. തീർച്ചയായും മനസ്സിലാകുന്നുണ്ട് ശ്രീ സുജാതൻ താങ്കളുടെ വികാരം. ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. നമ്മൾ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കും. വരും ബുള്ളറ്റിനുകളിലും നിയമപരമായ ഒരു നടപടിയിലേക്ക് കൂടി അദ്ദേഹം മാറുകയാണ്. ദാരുണമായ സംഭവമാണ്. ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.